കാനഡ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിനും ദയാനുകമ്പയുള്ള ജനങ്ങൾക്കും പേരുകേട്ടതാണ്. എന്നാൽ മറ്റെല്ലാ രാജ്യങ്ങളിലെയും പോലെ കാനഡയിലും കുറ്റകൃത്യങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതേസമയം താരതമ്യേന കുറഞ്ഞ കുറ്റകൃത്യ നിരക്ക് കാരണം കാനഡ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ തുടരുന്നു. പോലീസ് റിപ്പോർട്ട് ചെയ്ത കുറ്റകൃത്യങ്ങൾ വിലയിരുത്തുന്ന കാനഡയിലെ ക്രൈം സിവിലിറ്റി ഇൻഡെക്സ് പ്രകാരം 2024 കാനഡയിലെ ഏറ്റവും അപകടകരമായ 8 നഗരങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. സറി, ബ്രിട്ടീഷ് കൊളംബിയ. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഗണ്യമായ കുതിച്ചുചാട്ടമുണ്ടായതോടെ ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിലെ സറി നഗരത്തിലെ മൊത്തം കുറ്റകൃത്യ സൂചിക 64.28 ആണ്. ഇത് 2023 63.8 എന്ന സ്കോറിൽ നിന്നും വർധന രേഖപ്പെടുത്തിയതായി ക്രൈം സിവിലിറ്റി ഇൻഡെക്സ് വ്യക്തമാക്കുന്നു. സറയിലെ ഈ ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ലെത്ബ്രിഡ്ജ്, ആൽബർട്ട. ലെത്ബ്രിഡ്ജിന്റെ മൊത്തത്തിലുള്ള കുറ്റകൃത്യ സൂചിക 62.3 ആണ്. 2023 62.3 അല്പം കൂടുതലാണ്. അക്രമാസക്തമായ കുറ്റകൃത്യ നിരക്ക് 57.74 ആണ്. ഏറ്റവും സാധാരണമായ കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കൂടാതെ അമിത ഓപ്പിയോയിഡ് ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധിയും നഗരത്തിൽ നിലനിൽക്കുന്നു. കെലോവ്ന, ബ്രിട്ടീഷ് കൊളംബിയ. കാനഡയിലെ ഏറ്റവും അപകടകരമായ മൂന്നാമത്തെ നഗരമാണ് കെലോവ്ന. നഗരത്തിലെ കുറ്റകൃത്യ സൂചിക 61.57 ആണ്. അതേസമയം അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് 56.91. സുരക്ഷാ സൂചിക 38.43. മോഷണവും വസ്തുവകകൾ മനഃപൂർവ്വം നശിപ്പിക്കുന്നതുമാണ് കെലോവ്ന നഗരത്തിനകത്തും പുറത്തും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുറ്റകൃത്യങ്ങൾ. റെഡ് ഡീർ, ആൽബർട്ട. നഗരത്തിലെ കുറ്റകൃത്യ സൂചിക സ്കോർ 62.88 ആണ്. കൂടാതെ അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് 57.38. സുരക്ഷാ സൂചിക 37.12. ആൽബർട്ടയിലെ മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് റെഡ്ഡീറിൽ ഉയർന്ന കുറ്റകൃത്യങ്ങളുടെ നിരക്ക് തുടരുന്നു. സഡ്ബറി, ഓൻറ്റാറിയോ. കഴിഞ്ഞ 3 വർഷമായി സഡ്ബറിയിൽ അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളിൽ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചെറിയ കുറ്റകൃത്യങ്ങൾ ക്രമേണ കുറയുന്നതായി VSI റിപ്പോർട്ട്. സഡ്ബറിയിലെ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് 60.46 ആണ്. ഇത് യഥാർത്ഥത്തിൽ 2023 റിപ്പോർട്ട് ചെയ്ത 60.7 കുറവാണ്. അതേസമയം 2021 കാനഡയിലെ 4-ാമത്തെ ഏറ്റവും ഉയർന്ന നരഹത്യ നിരക്ക് സഡ്ബറിയിലാണ് രേഖപ്പെടുത്തിയത്. സൂസേമാരി, ഓൻറ്റാറിയോ. കാനഡയെ ബ്രിഡ്ജ് ബോർഡർ വഴി US ബന്ധിപ്പിക്കുന്ന ഓൻറ്റാറിയോ നഗരമായ സൂസേമാരിയിൽ നിരവധി മോഷണങ്ങളും അക്രമങ്ങളും റിപ്പോർട്ട് ചെയ്തതോടെ കുറ്റകൃത്യ നിരക്ക് 2023 59.2 നിന്ന് 2024 60.28 ഉയർന്നു. ഓഷവ, ഓൻറ്റാറിയോ. ഒന്നിലധികം വാഹന നിർമ്മാതാക്കളുടെ ആസ്ഥാനവും കാനഡയുടെ വാഹന തലസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്നതുമായ ഓഷവ നഗരത്തിലെ കുറ്റകൃത്യ നിരക്ക് 59.34 ആണ്. കഴിഞ്ഞ വർഷത്തെ 55.08 അപേക്ഷിച്ച് കുറ്റകൃത്യ നിരക്കിൽ നഗരത്തിൽ ഗണ്യമായ വർധന രേഖപ്പെടുത്തി. കാനഡയിലെ ഏറ്റവും സജീവമായ നഗരങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്ന ഓഷവയിൽ മോഷണങ്ങളും അമിത മയക്കുമരുന്ന് ഉപയോഗവും വിതരണവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് കൂടുതലായും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാനഡയിലെ ഏറ്റവും ഉയർന്ന 2-ാമത്തെ കൊലപാതക നിരക്കുള്ള വിനിപെക് നഗരത്തിലെ മൊത്തത്തിലുള്ള കുറ്റകൃത്യ നിരക്ക് 60.09 ആണ്. മയക്കുമരുന്നും ഗുണ്ടാസംഘവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമാണ് വിനിപെക്കിലെ കൊലപാതകങ്ങളുടെ പ്രാഥമിക കാരണം. മറ്റ് സാധാരണ കുറ്റകൃത്യങ്ങളിൽ ആക്രമങ്ങൾ, കവർച്ചകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇതൊക്കെയാണെങ്കിലും മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാനഡയിലെ ഏറ്റവും അക്രമാസക്തമായ നഗരങ്ങളിൽ പോലും താരതമ്യേന കുറഞ്ഞ കുറ്റകൃത്യങ്ങളുടെ നിരക്കുണ്ടെന്നുള്ളത് ഓർമ്മിക്കേണ്ട വസ്തുതയാണ്. കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.